ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ടെക് യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുന്നവരാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നെറ്റിൽ നോക്കാറുണ്ട്, എന്നിട്ട് ആ പേജ് സേവ് ചെയ്യാറുണ്ട്. കാരണം പിന്നീട് എപ്പോഴും നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പം നോക്കാൻ വേണ്ടി നമ്മളത് സേവ് ചെയ്യാറുണ്ട്. മിക്ക ബ്രൗസറിലും പേജ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് നമുക്ക് ആ ഒരു ബ്രൗസറിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സഹായം കൂടാതെ തന്നെ എങ്ങനെ ആ ഒരു പേജ് നിങ്ങളുടെ ഫോണിൽ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതിനെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് പേജാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു പേജ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ത്രീ ഡോട്ട്സ് സെലക്ട് ചെയ്യുക. എന്നാലും ഒരു ഷെയർ എന്ന് കാണാം. ഈ ഷെയർ സെലക്ട് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യണം. പ്രിപ്പയറിംഗ് പ്രിവ്യൂ എന്ന് കാണാം. ഇതായപ്പോൾ എൻ്റെ ആ ഒരു വെബ് പേജിൻ്റെ പ്രിവ്യൂ വരുന്നുണ്ട്. മൊത്തം 33 പേജസാണ് ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടാത്ത പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുമ്പോൾ ആ പേജ് ഒന്ന് മങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പേജ് ഫയൽ സേവ് ചെയ്യുമ്പോൾ ഈ പേജസ് മുതൽ വരും. ഞാൻ പേജ് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ പേപ്പറിൻ്റെ സൈസ് ഇവിടെ ഒരു സൈസ് കാണിക്കുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് ലെറ്റർ ആണോ ഉള്ളത്. ഇവിടെ പേജസിൻ്റെ അവിടെ റേഞ്ച് ഓഫ് 31 എന്ന് കാണാം. ആ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ പേജസ് ആണ് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ PDF എന്നൊരു ബട്ടൺ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് ഫോൾഡറിലാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡറിൽ സേവ് ചെയ്യാം. ഫോൺ മെമ്മറിയിലോ മെമ്മറി കാർഡിലോ സേവ് ചെയ്യാം എന്നാണ്. ഞാനിപ്പോൾ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു. ഇവിടെ ടൈറ്റിൽ ഓട്ടോമാറ്റിക്കും ഒരു ടൈറ്റിൽ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കും. ഇപ്പോൾ ആ ഒരു പേജ് PDF ആയിട്ട് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ ഫയൽ ബ്രൗസറിൽ കൊടുക്കുക. എന്നിട്ട് ആ സേവ് ചെയ്ത് ഏത് ഫോൾഡറാണ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇതാണ് ഞാൻ സേവ് ചെയ്ത പേജ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇത് ആ ഒരു വെബ് പേജ് നിങ്ങൾക്ക് PDF ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് കാണാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗസറും വേണ്ട ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് PDF ആക്കി കഴിഞ്ഞിട്ട് പ്രിന്റ് എടുക്കാനും കഴിയും. ഇങ്ങനെ നമുക്ക് ഒരു വെബ് പേജ് PDF ആയിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു വീഡിയോയുടെ വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.